നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം പിണറായി വിജയന് വലിയ പണികളാണ് വന്നുകൊണ്ടിരിക്കുന്നത് അൻവറിനെ ഒതുക്കാൻ ഗവർണറിൻ്റെ കൂടെ നിന്ന് ചില കളികൾ കളിക്കാനിരുന്നതാണ് പക്ഷെ അത് മുഴുവൻ ഉൾട്ടയായിട്ട് ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ മൂട്ടിൽ തന്നെ വീട് പൊട്ടിയിരിക്കുകയാണ് സംഭവം മറ്റൊന്നുമല്ല മുഖ്യമന്ത്രിക്ക് മുട്ടൻ പണി കൊടുത്ത് കളനിറഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ആ മലപ്പുറം വിഷയം തന്നെ മുഖ്യമന്ത്രിയുടെ മൂട്ടിൽ തീയായിട്ട് കത്തി കത്തിപ്പടർന്നു നിൽക്കുമ്പോൾ അതിൽ തന്നെ കുറച്ച് മണ്ണെണ്ണ കോരി ഒഴിച്ചിരിക്കുകയാണ് ഗവർണർ മുഖ്യമന്ത്രിയുടെ വിവാദ അഭിമുഖത്തിൽ മലപ്പുറം ജില്ലയെ സംബന്ധിച്ച പരാമർശത്തിൽ സർക്കാരിനെതിരെ നിലപാട് കടുപ്പിച്ച് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ രാജ്യവിരുദ്ധ പ്രവർത്തനം ശ്രദ്ധയിൽപ്പെട്ടിട്ടും എന്ത് നടപടിയാണ് സർക്കാർ സ്വീകരിച്ചത് ദേശവിരുദ്ധ പ്രവർത്തനം നടത്തുന്നത് ആരാണ് അറിഞ്ഞിട്ടും എന്തുകൊണ്ട് സർക്കാർ മിണ്ടിയില്ല ആരാണ് പങ്കെടുത്തതെന്ന് പറയാനുള്ള ബാധ്യത സർക്കാരിനില്ലേ എന്ന് ഗവർണറുടെ ചോദ്യം സ്വർണക്കടത്തിന്റെ മറവിൽ ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തുന്നുവെന്നത് അസ്വസ്ഥപ്പെടുത്തുന്നതാണ് മൂന്ന് വർഷമായി ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾ നടക്കുന്നുവെന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത് ഇത് ഗൗരവതരമായ കാര്യമാണ് ശ്രദ്ധയിൽപ്പെട്ട ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾ സംബന്ധിച്ച വിശദ വിവരങ്ങൾ ഉടൻ കിട്ടിയിരിക്കണം അതെന്താണെന്നറിയാൻ ഓരോ ഇന്ത്യക്കാരനും അവകാശമുണ്ടെന്ന് ഗവർണർ ഇപ്പോൾ കയറി പൊട്ടിച്ചിരിക്കുന്നത് ഇതോടുകൂടി പിണറായിക്ക് അടുത്ത പണിയാണ് കിട്ടിയിരിക്കുന്നത് എന്തായാലും മുഖ്യമന്ത്രി പറഞ്ഞു എന്നുള്ള രീതിയിലാണ് ഹിന്ദു പത്രത്തിൽ ഇത്തരത്തിലൊരു വാർത്ത അച്ചടിച്ചു വരുന്നത് അതുകൊണ്ട് തന്നെ തനിക്ക് ഇതിൽ പങ്കില്ല എന്ന് പറഞ്ഞ് രക്ഷപ്പെടാൻ പിണറായിക്ക് കഴിയില്ല കാരണം ആ പത്രത്തിൽ മുഖ്യമന്ത്രി പറഞ്ഞ കാര്യങ്ങളാണ് തങ്ങൾ ചേർത്തതെന്ന് ഇപ്പോൾ പി ആർ വർക്ക് ടീമിനെ ഉൾപ്പെടെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഹിന്ദു പത്രം വിശദീകരണം നൽകിയിട്ടുണ്ട് ഇതോടുകൂടി പിണറായിക്ക് ഊരാ കൊടുക്കാൻ ഉണ്ടായിരിക്കുന്നത് ഈ ചോദ്യം അതായത് ഗവർണർ ഉന്നയിച്ചിരിക്കുന്ന ചോദ്യങ്ങളിൽ ഉടൻ തന്നെ മറുപടി കിട്ടണമെന്ന് സർക്കാരിനോട് ഗവർണർ ആവശ്യപ്പെട്ടിരിക്കുകയാണ് രാജ്ഭവൻ കടുത്ത നീക്കങ്ങളിലേക്ക് കടക്കാനുള്ള തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ഗവർണർ ഈ ചോദ്യങ്ങൾ ഉന്നയിച്ചതോടുകൂടി വ്യക്തമാകുന്നത് കാലങ്ങളായി തന്നെ ഇത്തരത്തിൽ ചർച്ചകൾ വന്നിട്ടുള്ളതാണ് അതായത് കേരളം കേന്ദ്രീകരിച്ച് വലിയ രീതിയിൽ ഭീകരവാദ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഫണ്ടിങ്ങും റിക്രൂട്ടിങ്ങും ഒക്കെ നടക്കുന്നു എന്നുള്ളത് ഇതിനു മുൻപ് ഈ വിഷയത്തിൽ പോലീസ് മേധാവിയായിരുന്ന ബെഹ്റ ഒരു വെളിപ്പെടുത്തൽ നടത്തിയിട്ടാണ് അദ്ദേഹം വിരമിക്കുന്നത് അതായത് കേരളത്തിൽ ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ടെന്നും പെൺകുട്ടികളെ ലക്ഷ്യമിട്ട് ലൌ ജിഹാദ് നടക്കുന്നുണ്ടെന്നും ഐ എസിലേക്ക് റിക്രൂട്ടിംഗ് നടത്തുന്നുണ്ട് എന്നും ഒക്കെയുള്ള ഗുരുതരമായ വെളിപ്പെടുത്തൽ അന്ന് ബെഹ്റയാണ് നടത്തിയത് അദ്ദേഹം പോലീസിന്റെ തലപ്പത്തിരുന്ന ആളാണ് വിരമിക്കുന്ന സമയത്താണ് അദ്ദേഹം ഇത്തരത്തിലൊരു മറുപടി പറഞ്ഞത് എന്നുള്ളതും ശ്രദ്ധേയമാണ് അപ്പോൾ അധികാരത്തിൽ ഇരുന്ന സമയത്ത് ബഹ്റയെ കൊണ്ട് ഒരു നടപടിയും എടുക്കാൻ പിണറായി സമ്മതിച്ചില്ല എന്നുള്ള തരത്തിലേക്ക് അന്ന് വാർത്തകളൊക്കെ വന്നിരുന്നു ഒരു പ്രത്യേക വിഭാഗത്തെ പ്രീണിപ്പിക്കുന്നതിന് വേണ്ടിയാണ് മുഖ്യമന്ത്രി ഇത്തരത്തിലുള്ള ഗുരുതരമായ വീഴ്ച സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടായി എന്നുള്ള വിമർശനങ്ങളും ആരോപണങ്ങളും ഒക്കെ തന്നെ മുൻപേ വന്നിട്ടുള്ളതാണ് അതിന് പിന്നാലെയാണ് ആഭ്യന്തര വകുപ്പിന് നേരെ അൻവർ വലിയ രീതിയിലുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുന്നു ഇതിലേക്ക് മലപ്പുറം കേന്ദ്രീകരിച്ച് സ്വർണക്കടത്തും ഹവാല ഇടപാടുകളും നടക്കുന്നു എന്നുള്ള വിവാദം കത്തിപ്പടരുന്നു എന്തുകൊണ്ട് എന്നിട്ടും സർക്കാർ നടപടി എടുക്കുന്നില്ല എന്നുള്ള ചോദ്യം നാലു വഴിക്കൂടെയും സർക്കാരിനെ ചോദ്യം ശരങ്ങൾ വരുന്നു സർക്കാരിന് സമ്മർദ്ദം ഉണ്ടാകുന്നു അപ്പോഴും ആഭ്യന്തര വകുപ്പിന്റെ തലപ്പ് പിണറായി മൗനം പാലിക്കുകയാണ് ചെയ്തത് ഒടുവിൽ മുഖ്യമന്ത്രിയും അൻവറും തമ്മിലുള്ള യുദ്ധം വലിയ ഒരു ഭീകരമായ യുദ്ധത്തിലേക്ക് കടക്കുന്ന ഘട്ടത്തിലാണ് മുഖ്യമന്ത്രിയുടേതെന്ന പേരിൽ ഹിന്ദു പത്രത്തിൽ ഇത്തരത്തിലൊരു വാർത്ത വരുന്നത് മലപ്പുറത്തിൻ്റെ പേരെടുത്തു പറഞ്ഞുകൊണ്ടാണ് പത്രത്തിൽ വാർത്ത കൊടുത്തിരിക്കുന്നത് മുഖ്യമന്ത്രി പറഞ്ഞു എന്നുള്ള രീതിയിലായിരുന്നു അതിൽ വാർത്ത വന്നത് ഇതാണ് മുഖ്യമന്ത്രിക്ക് വള്ളിക്കെട്ടായത് പിന്നാലെ മുഖ്യമന്ത്രിക്ക് നേരെ സമസ്തയും മറ്റു മുസ്ലിം സംഘടനകളും എല്ലാം ഇടഞ്ഞ് രംഗത്തേക്ക് വരുന്നു തൊട്ടു പിന്നാലെ മുഖ്യമന്ത്രി ഇതിന് മറുപടി കൊടുക്കുകയായിരുന്നു താൻ ഇത്തരത്തിൽ തന്റെ വായിൽ നിന്ന് ഒരു പേ സ്ഥലത്തിന്റെ പേരോ മറ്റൊന്നും തന്നെ വന്നിട്ടില്ല എന്നും മലപ്പുറം എന്ന പേര് താൻ എടുത്തു പറഞ്ഞിട്ടില്ല എന്നും മുഖ്യമന്ത്രിക്ക് പറയേണ്ടി വന്നു അതായത് സി എമ്മിന്റെ ഓഫീസിൽ നിന്ന് തന്നെയാണ് ഇതിന് വിശദീകരണം വന്നത് എന്നാൽ ആ പത്രത്തിൽ എന്താണോ അച്ചടിച്ച് വന്നത് അതിലാണ് ഇപ്പോൾ ഗവർണർ ശ്രദ്ധ ചെലുത്തിയിരിക്കുന്നത് ഇത് പിണറായിക്ക് എട്ടിന്റെ അല്ല പതിനാറിന്റെ പണിയാണ് കാരണം ഒരു സംസ്ഥാനം ഭരിക്കുന്ന മുഖ്യമന്ത്രിയാണ് ഈ നാട്ടിൽ നടക്കുന്നത് എന്താണെന്ന് താങ്കൾ അറിയുന്നില്ലേ അതോ അറിഞ്ഞിട്ടും നടപടി എടുക്കാത്തതാണോ എന്നുള്ള ചോദ്യങ്ങൾ ഗവർണറിന്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്നു ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തുന്നത് ആരാണ് അതിനു വേണ്ടി സഹായം ചെയ്യുന്നത് ആരാണ് എവിടെ നിന്നാണ് ഫണ്ടിങ് ഉണ്ടാകുന്നത് ഇതിലൊക്കെ കൃത്യമായ ഒരു വിവരം സർക്കാരിന് കിട്ടിയിരുന്നോ ഇതിലെല്ലാം തന്നെ വ്യക്തത വേണമെന്നാണ് ഇപ്പോൾ രാജ്ഭവൻ ആവശ്യപ്പെട്ടിരിക്കുന്നത് ഇത് പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു പ്രതിസന്ധിയാണ് മറുപടി പറയേണ്ടിവരും ഇത് കേന്ദ്ര സർക്കാരിൽ ഗവർണർ അറിയിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട എന്തായാലും ഇതിപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ നീക്കം തന്നെയാണോ എന്നുള്ള സംശയത്തിലേക്കും കാര്യങ്ങൾ വരികയാണ് അതായത് ഗവർണറെ മുന്നിൽ നിർത്തി കേന്ദ്ര സർക്കാരാണോ സർക്കാരിനോട് ഈ ചോദ്യങ്ങൾ ഉന്നയിച്ചിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ കേന്ദ്രം രംഗത്തേക്ക് വരികയാണെങ്കിൽ പിണറായിക്ക് അത് വീണ്ടും വലിയ തിരിച്ചടി ഉണ്ടാക്കും തീ ചൂളയിലാണ് പിണറായി ഈ എരിതിയിൽ നിന്ന് വറച്ചട്ടിയിലേക്ക് വീണ ഒരവസ്ഥയിൽ മുഖ്യമന്ത്രി എത്തിയിരിക്കുകയാണ്